നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. അടാറിലവ് എന്ന സിനിമയുടെ മാണിക്യമല്ലരായ് എന്ന ഗാനമാണ് ഇപ്പോൾ തരംഗവും വിവാദവും. ഗാനത്തിനെതിരെ പ്രവാചക നിന്ന് ആരോപിച്ച് ഒരു സംഘം മുസ്ലിം യാഥാസ്ഥിതികർ രംഗത്ത് വന്നതിന് പിന്നാലെ ഗാനം പിൻവലിക്കുകയും പിന്നീട് തീരുമാനത്തിൽ നിന്ന് സംവിധായകൻ ഒമർ ലുലു പിന്മാറുകയും ചെയ്തിരുന്നു. എന്നാൽ 40 വർഷത്തോളം പഴക്കമുള്ള മാപ്പിളപ്പാട്ടാണ് ഇതെന്ന് പരാതി നൽകിയവർക്ക് അറിയില്ലെന്ന് മാത്രം. 40 വർഷം മുമ്പ് ഈ പാട്ടെഴുതിയാളും ഒരു മുസ്ലിമാണ്. രചയിതാവ് ജബ്ബാർ ഇന്ന് സൗദിയിലെ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനാണ്. 4 പതിറ്റാണ്ടിന് ശേഷം ഈ ഗാനം ലോകം മുഴുവൻ കേൾക്കാൻ ഇടയാകുമെന്നും ജബ്ബാർ കരുതിയില്ല. സൗദിയിലെ റിയാദിലെ മലസേരിയിലെ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനാണ് ജബ്ബാർ. 5 വർഷമായി ഇവിടെയാണ് ജോലി. മാപ്പിളപ്പാട്ട് രംഗത്ത് ഹിറ്റായ ഈ ഗാനം 29 വർഷം മുൻപ് ഒരു ചെറിയ പെരുന്നാൾ ദിനത്തിൽ ദൂരദർശനിലാണ് വന്നത്. 1992 ഏഴാം പഹർ എന്ന ഓഡിയോ ആൽബത്തിൽ മാണിക്യമല്ലരായ ഇടം പിടിച്ചു. ആദ്യം ഈ വരികൾ ആലപിച്ച് ഹിറ്റാക്കിയത് റഫീഖ് തലശ്ശേരിയാണ്. ഒട്ടനവധി പ്രമുഖ ഗായകർ ഈ ഗാനം പാടി. വർഷങ്ങൾ കഴിഞ്ഞും പുതുതലമുറ ഏറ്റുപാടുമ്പോൾ താൻ അനുഭവിക്കുന്ന ആഹ്ലാദം പറഞ്ഞറിയിക്കാനാകില്ലെന്ന് ജബ്ബാർ പറയുന്നു. എഴുത്തു മാത്രമല്ല, ജബ്ബാർ നന്നായി പാടുകയും ചെയ്യും. സുഹൃത്തുക്കൾക്കിടയിൽ ഉസ്താദ് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്നത്. 16 വയസ്സ് മുതൽ പാട്ട് എഴുതുന്നുണ്ട്. മദ്രസയിലെ സാഹിത്യ പരിപാടികൾക്ക് കുട്ടികൾക്ക് പാട്ടെഴുതിയായിരുന്നു തുടക്കം. ഇതിനോടകം 500-ലേറെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ ഗാനം റീമേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് റഫീഖ് പറഞ്ഞിരുന്നു. വിനീത് ശ്രീനിവാസിന്റെ ശബ്ദത്തിൽ പാട്ട് യുവതലമുറ ഏറ്റുവാങ്ങിയതോടെ ജബ്ബാറും സെലിബ്രിറ്റിയായി. അതിനിടെയാണ് ഈ പാട്ട് വൻ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്ടിൽ കണ്ണിറുക്കി കാണിച്ചതും അത് സോഷ്യൽ മീഡിയയിൽ വൈറലായതുമാണ് മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ പാട്ടെഴുതിയ ജബ്ബാറിനെ കുറിച്ച് കേട്ടല്ലോ. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.